നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ കഴിഞ്ഞ തവണ നമ്മൾ ഏകനാകുന്ന ഈശ്വരനെക്കുറിച്ചും അതുപോലെ തന്നെ ഓംകാരത്തെക്കുറിച്ചും നമ്മളൊന്ന് നോക്കിയതാണ് മനസ്സിലാക്കിയതാണ് അപ്പോൾ അതിനകത്ത് ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു സനാതനധർമ്മത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽ ഏകമാകുന്ന ഈശ്വരൻ മാത്രമേ ഉള്ളൂ പക്ഷേ സംസാര ഭാഷയുടെ ഭാഗമായിട്ട് നമ്മൾ സംസാരിച്ചു വരുമ്പോൾ ഈശ്വരൻ എന്നും ഏകൻ എന്നൊക്കെ നമ്മളങ്ങ് പറഞ്ഞു പോന്നേ ഉള്ളൂ അങ്ങനെ പറയുന്ന പോലും വാസ്തവത്തി തെറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈശ്വരൻ വരൻ എന്ന് പറയുമ്പോൾ ഏക്കൻ എന്നു പറയുമ്പോൾ ഒരു പുരുഷ സ്വഭാവം അല്ലെങ്കിൽ ഒരു പുല്ലിംഗ സ്വഭാവം വരുന്നുണ്ട് അപ്പം സർവവ്യാപിയായിട്ടുള്ള ഈശ്വരനെ സംബന്ധിച്ചോളം സംസാര ഭാഷയുടെ ഭാഗമായിട്ട് ഈശ്വരൻ എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും എളുപ്പത്തിന് നമ്മൾ നമ്മളങ്ങൾ പറയുന്നെങ്കിലും വാസ്തവത്തിൽ അങ്ങനെ പോലും വിളിക്കാൻ പാടില്ലെന്നാണ് ഏക്കം അതുകൊണ്ടാണ് പരമാത്മാവ് ബ്രഹ്മൻ എന്നൊക്കെ വിളിക്കുന്നത് ഇപ്പോൾ ബ്രഹ്മൻ എന്ന് വിളിച്ചാലും പരമാത്മാവെന്ന് വിളിച്ചാലും ഈശ്വരൻ എന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും ഏകമാകുന്ന ആ പരമാത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാര്യം മനസ്സിൽ ധരിച്ചോളൂ ഏത് ഭാഷ നിങ്ങൾ പ്രയോഗിച്ചാലും എങ്ങ് എന്ത് വാക്ക് ഉപയോഗിച്ചാലും അതിന് സ്ത്രീലിംഗമില്ല പുല്ലിംഗവും ഇല്ല അത് സർവവ്യാപിയായിട്ടുള്ള ഊർജ്ജമാണ് വാസ്തവത്തിൽ ഹിന്ദുക്കൾ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് അത് ജീവിച്ചിരിക്കുന്നതിലും ജീവനില്ലാത്തതിനും ജീവനില്ലാത്ത വസ്തുവിനകത്ത് ചൈതന്യമായിട്ടും ജീവനുള്ള വസ്തുവിനകത്ത് ആത്മാവുമായിട്ടും ഈ ആത്മാവും ചൈതന്യവും ഒക്കെ വീണ്ടും വാക്കുകളാണ് മനുഷ്യർക്ക് സംസാരിക്കാനുള്ള ആ ഒരു 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 ടൂൾ എന്ന് വേണേൽ പറയാം അല്ലെങ്കിൽ ഒരു ഒരു രീതി ഒരു ഒരു വഴി ഒരു മാർഗം ഇതൊക്കെയാണ് അല്ലാതെ ആ വാക്കുകളുടെ തർജ്മയിലേക്ക് പോയി കഴിഞ്ഞാൽ വല്ലാതെ കുഴഞ്ഞു പോകും അപ്പം നമ്മൾ കണ്ടു ഏകമാകുന്ന ഈശ്വരൻ അതാണ് ഒന്ന് രണ്ടാമത്തെ ആ ഏകമാകുന്ന ഈശ്വരന് രൂപവും ഇല്ല ഭാവവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു രൂപവും ഭാവവും ഇല്ലെങ്കിലും അതിന് നമ്മളൊരു ചിഹ്നം കൊടുത്തു ശബ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചനാഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതാണ് പ്രപഞ്ചനാഥം അതാണ് ഓംകാരം ഇനിയും രൂപവും ഭാവവും ഇല്ല എന്ന് പറയുന്നെങ്കിലും ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അല്ലെങ്കിൽ സനാതനധർമ്മത്തെക്കുറിച്ച് അറിവുള്ള ആൾക്കാർ രൂപവും ഭാവവും ഇല്ലാത്ത ഏകം ആകുന്ന ഈശ്വരനെ തന്നെയാണ് മനസ്സുകൊണ്ട് ധ്യാനിക്കുകയോ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നാരായണ ഗുരുസ്വാമി പറഞ്ഞത് പ്രതിമയെ പൂജിക്കരുത് ഭഗവത്ഗീതയിലെ ഏഴാമത്തെ അധ്യായത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ചാപ്റ്റർ എടുത്ത് നോക്കിയാലും പിന്നെ അതിനകത്ത് പറയുന്നുണ്ട് പിന്നെ സ്മോൾ പീപ്പിൾ ഞാനൊന്ന് വായിക്കാമത് അതായത് മെൻ

സ്മോൾ ഇൻ്റലിജൻസ് ചെറിയ ബുദ്ധിയുള്ള അല്ലെങ്കിൽ ബുദ്ധി കുറവുള്ള ഇൻറ്റലിജൻസ് കുറവുള്ള ആൾക്കാരാണ് വർഷിപ് ഡെമി ഗോഡ്സ് അതായത് പ്രതിമയെ പൂജിക്കുന്നവർ ചെറിയ ബുദ്ധിയുള്ള ആൾക്കാരാണ് ഈ പ്രതിമയെ പൂജിക്കുന്നത് ദോസ് ഹു വർഷിപ് ഡെമി ഗോഡ്സ് ദ ഈ പ്രതിമകളെ പൂജിക്കുന്ന ആൾക്കാർ അവർ ദേ ഗോ ടു ദോർഡ് ഓഫ് ദി ഡെമി ഗോഡ്സ് ഡെമി ഗോഡ്സ് അല്ലെങ്കിൽ പ്രതിമകൾ ഇരിക്കുന്ന പ്രതിഷ്ഠകൾ ഇരിക്കുന്ന പിന്നെ അവാർഡ് അല്ലെങ്കിൽ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വാസ്യോഗ്യമായ സ്ഥലത്തിന് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് വാസയോഗ്യമായ സ്ഥലം അല്ലെങ്കിൽ വസിക്കുന്ന സ്ഥലം അപ്പം ദൈവം അവരുടെ ദൈവങ്ങൾ വസിക്കുന്നിടത്ത് അവർ നിത്യം പോകുന്നു അവർ നിത്യം പോയിട്ട് അവരുടെ ജീവിതത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അവർ നേടുന്നു ബട്ട് മൈ ഡിവോട്ട് ഈസ് അൾട്ടിമേറ്റ്ലി റീച്ച് മീ അപ്പം പക്ഷേ എന്നിലേക്ക് അതാണ് ഏകമാകുന്ന ആ ഈശ്വരനിലേക്ക് എല്ലാം സമർപ്പിക്കുന്നവർ എന്നിലേക്ക് എത്തുന്നു ഇത് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നതാണ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഏഴിൽ ഇരുപത്തി മൂന്ന് ഞാൻ ഇംഗ്ലീഷ് വായിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അപ്പം വാസ്തവത്തിൽ എന്താണ് ഏകമാകുന്ന ഈശ്വരനിലേക്കാണ് വാസ്തവത്തിൽ നമ്മൾ എല്ലാവരും ചെല്ലേണ്ടത് അപ്പം ഏകമാകുന്ന ഈശ്വരൻ്റെ തത്വങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ അതിനുള്ളൊരു പ്രശ്നം സാധാരണ ദൈനംദിന ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി പാടാപെടുന്ന ആൾക്കാർ പാടാദുരിതങ്ങൾ ദുരിതങ്ങൾ പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ഈ ഫിലോസഫി തത്വങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് അവരുടെ പ്രശ്നങ്ങളല്ല അവർക്കതിന് സമയമില്ല ഈ വേദങ്ങളോ ഉപനിഷത്തോ ഈ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു പഠിക്കാനും ഇതൊക്കെ മനസ്സിലാക്കാനും യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ പോകാനൊന്നും അവർക്ക് വാസ്തവത്തിൽ നേരമില്ല അവർക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവർക്ക് ജോലിക്ക് പോകണം മകന് ജോലി ഇല്ലെങ്കിൽ ജോലി കിട്ടണം അല്ലെങ്കിൽ സ്കൂളിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നെങ്കിൽ സ്കൂൾ ഫീസ് അടയ്ക്കണം അല്ലെങ്കിൽ അവർക്കൊരു വണ്ടി വേണം വീട് വേണം അവർക്കൊരു വസ്തുനിഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ മെറ്റീരിയൽ ഡിസയേഴ്സ് വസ്തുക്കൾ അല്ലെങ്കിൽ താൽക്കാലിക ഇപ്പം ഇതിനകത്ത് പറയുന്ന പോലെ ടെമ്പററി ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള സംഗതികളുടെ പിന്നാലെയാണ് മനുഷ്യൻ്റെ പായുന്നത് ഈ പണം ആയാലും പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളായാലും ഇതെല്ലാം താൽക്കാലികമാണ് ഈ താൽക്കാലികമായ നേട്ടത്തിൻ്റെ പിന്നാലെയാണ് മനുഷ്യൻ പായയുന്നത് അറിവിന് വേണ്ടിയോ സത്യത്തിന് വേണ്ടിയോ ആർക്കും താല്പര്യം ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് അവർക്കിതൊന്നും അറിയണ്ട ഈ സത്യം നീതി ന്യായം ഇതൊന്നും ആർക്കും താല്പര്യമില്ല പിന്നെ അവർക്ക് താല്പര്യമുള്ള എന്ത് എന്ന് ചോദിച്ചാൽ അന്നേരം അന്നേരം താൽക്കാലികമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടുന്ന കാര്യങ്ങൾ അതിന് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നു അവരെ സംബന്ധിച്ചുള്ളൂ അവരാണ് അവരുടെ ലോകം അതിനപ്പുറം അവർക്ക് വേറെ ഒന്നും അറിയേണ്ട വേറെ ഈ ഫിലോസഫിയും ഇതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുള്ള സ്ഥലത്തിലേക്ക് പോകുന്നു അങ്ങനെയുള്ള രീതിയിൽക്കൂടി അവർ ജീവിക്കുന്നു അവരൊരിക്കലും എന്നിലേക്ക് എത്തത്തില്ല എന്നുള്ളതാണ് അപ്പം മോക്ഷം കിട്ടണമെങ്കിൽ യഥാർത്ഥ ഈശ്വരനെ തിരിച്ചറിയണമെങ്കിൽ സമാധാനം കിട്ടണമെങ്കിൽ ജീവിതത്തിൽ സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നിലേക്ക് അതായത് യഥാർത്ഥ ഈശ്വരിലേക്ക് വരണം എന്നുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വരണമെങ്കിൽ ആ ഫിലോസഫി എല്ലാം പറയുമ്പോഴും ഒരു ചോദ്യമുണ്ട് ഹിന്ദുക്കളിൽ ഇത്രയധികം ദൈവങ്ങളുണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നാലെ പറയാം അപ്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ ഈശ്വര സങ്കല്പങ്ങളിലേക്ക് വരാമെന്ന് അപ്പോൾ വാസ്തവത്തിൽ ഹിന്ദു മതത്തിൽ ഒറ്റ ദൈവമേ ഉള്ളൂ സർവ്വവ്യാപിയായിട്ടുള്ളത് പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിത്യ അവന് ഈ ഫിലോസഫി എന്ന് അവൻ്റെ തലയിൽ കയറാത്തോണ്ട് അവനെ സംബന്ധിച്ചോളം ആ സാധാരണക്കാരന് അവൻ്റെയോ അവരുടെയോ മുമ്പിൽ ഒരു ദൈവം അവർക്ക് വേണം ആ ദൈവത്തെ അവർ പൂജിക്കണം അതിനു വേണ്ടി കുറേ ഈശ്വര സങ്കല്പങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഫസ്റ്റ് യഥാർത്ഥ സർവവ്യാപിയായിട്ടുള്ള ജാതിയോ മതോ വർണ്ണോ വർഗോ ആണോ പെണ്ണോ ഒന്നുമല്ലാത്ത സർവ്വവ്യാപിയായിട്ടുള്ള ഈശ്വരൻ ഏകമാകുന്ന ഏകമാകുന്ന ഏകൻ പോലും വിളിക്കാൻ പറ്റാത്ത ഏകമാകുന്ന ഈശ്വരൻ അതാണ് ഒന്ന് രണ്ടാം ഘട്ടത്തിൽ വരുന്നതാണ് ഈശ്വര സങ്കല്പങ്ങൾ ആ ഈശ്വര സങ്കല്പത്തിൽ വരുന്നതാണ് ശിവനായാലും വിഷ്ണുവായാലും ബ്രഹ്മാവായാലും അവരുടെ ഒക്കെ പിന്നെ പത്നി ഭാര്യ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ലക്ഷ്മി സരസ്വതി പാർവതി ഗണേശൻ കാർത്തികേയൻ എന്നൊക്കെയുള്ള ഈ ഈശ്വര സങ്കല്പം പിന്നെ യമരാജൻ വരെ ഉണ്ട് അതായത് മരണത്തിൻ്റെ ദൈവമാകുന്ന യമരാജൻ ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളാണ് ഇതെല്ലാം സങ്കല്പങ്ങളാണ് ഇനി സങ്കല്പങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇതിഹാസ പുരുഷന്മാരാണ് അതിൽ പെടുന്നതാണ് ശ്രീരാമനും ശ്രീകൃഷ്ണനും പിന്നെ താപ്പോട്ട് വേറെ കുറേ ഇതി ഇതിഹാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുരുഷന്മാരുണ്ട് പക്ഷേ പുരുഷനും ഉണ്ട് അത് എല്ലാവരും ഒന്നും അവതാരമായിട്ട് ആരാധിക്കാറില്ല ബഹുമാനിക്കാറുണ്ട് അല്ല പൃഥ്വിരാജ് ചവ്വാണുണ്ട് ഝഹാൻ സിക്കി റാണിയുണ്ട് ഛത്രപതി ശിവാജിയുണ്ട് ഇവരെയൊക്കെ നമ്മൾ ആരാധിക്കാറുണ്ട് പിന്നെ പൂജിക്കാറില്ല പക്ഷേ അവതാരങ്ങൾ എന്ന് മാനിക്കുന്ന അവതാര പുരുഷന്മാരെന്ന് കരുതുന്നത് ശ്രീരാമൻ ശ്രീകൃഷ്ണൻ ആയതുകൊണ്ട് അവരെയും പൂജിക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് തട്ടാണ് ഒന്ന് പ്രതിമയും പ്രതിഷ്ഠയൊന്നുമില്ലാത്ത ധ്യാനത്തിലിരിക്കുന്ന ഏകമാകുന്ന ഈശ്വരനിലേക്ക് മനസ്സും ശരീരവും പൂർണ്ണമായി അർപ്പിച്ച് പ്രതിമയും പ്രതിഷ്ഠയൊന്നുമില്ലാതെ ധ്യാനത്തിലിരുന്ന് സർവസമയം ഏകമാകുന്ന ഈശ്വരിലേക്ക് അവനവനെ തന്നെ സമർപ്പിക്കുക അത് എളുപ്പമുള്ള മാർഗമല്ല എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ല മനസ്സ് ഏകാഗ്രതമായി ഒരിടത്ത് കൊണ്ട് വെക്കുക ഒരു പ്രതിമയും പ്രതിഷ്ഠയും ഇല്ലാതെ വെറും കേവലം ധ്യാനത്തിൽ ഇരുന്ന് ഏകമാകുന്ന ഈശ്വറിലേക്ക് അവനവനെ തന്നെ ലയിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ള മാർഗമല്ല മാത്രമല്ല ഭൂരിപക്ഷം വരും ജനങ്ങൾക്ക് അത് താല്പര്യമില്ല അവർക്ക് അവരുടെ നിത്യ ജീവിതത്തിൽ ജോലി വേല കൂലി മറ്റുള്ള കാര്യങ്ങൾ കുട്ടികളുടെ പ്രശ്നം അസുഖം രോഗം ഇങ്ങനെയൊക്കെയുള്ളതിനൊക്കെ പരിഹാരം കണ്ട് ജീവിച്ചു പോകുന്നതാണ് മിക്കുള്ള ആൾക്കാർക്കും താല്പര്യം അങ്ങനെ വരെയുള്ളവർക്കാണ് ഈ അമ്പലവും ക്ഷേത്രവും ഇത്യാദി കാര്യങ്ങൾ മൂന്നാമത് നമ്മുടെ ഈ ചരിത്ര പുരുഷമാ അപ്പം ഈശ്വര സങ്കല്പം അപ്പം ഏകമാകുന്ന സങ്കല്പിക്കാൻ കഴിയാത്ത ഈശ്വരൻ രണ്ട് സാന്ങ്കല്പിക ഈശ്വരന്മാർ മൂന്ന് സങ്കല്പല്ലാത്ത വാസ്തവത്തിൽ ഭൂമിയിൽ കാലുവച്ച് നടന്നിട്ടുള്ള ചരിത്ര പുരുഷൻ ആകുന്ന അവതാരങ്ങളാകുന്ന ശ്രീകൃഷ്ണനും ശ്രീരാമനും ഇങ്ങനെയൊക്കെയുള്ള മൂന്ന് തട്ടിലായിട്ടാണ് സനാതനധർമ്മത്തിലെ ഈശ്വര സങ്കല്പങ്ങൾ അല്ലെങ്കിൽ വിശ്വാസം പോകുന്നത് അതിൽ ഒന്ന് നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞു ഏകമാകുന്ന ഈശ്വരൻ അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഏകമാകുന്ന ഒരു ഈശ്വരൻ ഉള്ളപ്പം പിന്നെ ഈ സങ്കല്പങ്ങളുടെയൊക്കെ കാര്യമെന്താണ് പ്രതിമയുടെ കാര്യം എന്താണ് പ്രതിഷ്ഠയുടെ കാര്യം എന്താണ് എന്നൊക്കെ അതിനൊക്കെ ചില ഉദാഹരണങ്ങൾ കൊണ്ടേ വ്യക്തമാക്കാൻ കഴിയുള്ളൂ ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഒരു സ്കൂൾ കുട്ടി ഒരു കുട്ടി കൊച്ചു കുട്ടികളുടെ അടുത്ത് നമ്മൾ സ്കൂളിൽ പത്ത് പിന്നെ കെ ജിയിൽ ഒന്നാം ക്ലാസ്സിലൊക്കെ രണ്ടാം ക്ലാസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പുസ്തകത്തിനകത്ത് ധാരാളം പടങ്ങളും അക്ഷരങ്ങൾ വളരെ കുറവായിരിക്കും ഇപ്പോൾ കെ ജിയിൽ നഴ്സറിയിലൊക്കെ പോയാൽ ആ കുട്ടിയുടെ പുസ്തകത്തിൽ നിസാര സംഗതിയായ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ പേജിനകത്ത് ഒരു മുട്ടൻ ആപ്പിളിൻ്റെ പടവും പിന്നെ വലിയ അക്ഷരങ്ങളാൽ എ പി എൽ ഇ ആപ്പിൾ എന്ന് എഴുതി വെച്ചിട്ട് പടം കാണിച്ച് പറഞ്ഞെങ്കിലേ കുട്ടിക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ വലിയ പടം ആപ്പിൾ മാത്രം അങ്ങനെ പടി പടി പടിയായിട്ട് ഈ കുട്ടി കയറും തോറും ആ പടങ്ങൾ കുറയുകയും അക്ഷരങ്ങൾ കൂടുകയും ചെയ്യും ഇപ്പം പത്താം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടെ ആ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ ബുക്കിനകത്ത് പടങ്ങൾ തീരെയും കാണില്ല ഡയഗ്രാമുകളായിരിക്കും എമ്പ്ലങ്ങൾ സിംബോളിസംസ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് പടങ്ങളുടെ സ്ഥാനത്തെല്ലാം അക്ഷരങ്ങളായിരിക്കും ആ നിലയിലൊക്കെ ചെന്നാൽ എന്ന് പറഞ്ഞാൽ മതി മനസ്സിലായി എന്താ സംഭവം പടം കാണിക്കേണ്ട കാര്യമില്ല അവിടെ ആപ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ആൾക്ക് അതായത് നഴ്സറി പഠിച്ചിട്ട് പത്താം ക്ലാസ്സിലെത്തിയ കുട്ടിക്ക് മനസ്സിലായി ആപ്പിൾ ബോൾ നിന്നോ ബോളിനോ ബാറ്റിനോ കാറ്റോ റാറ്റെന്നോ എന്തു വേണമെന്നാണ് പറഞ്ഞാൽ മതി മനസ്സിലായി ഭൂമി എന്ന് പറയുമ്പോൾ അതിന് ഈ ഭൂഗോളം കാണിക്കേണ്ട കാര്യമില്ല മനസ്സിലായി അപ്പോൾ ആദ്യമേ അറിയാൻ വയ്യാത്ത ഘട്ടത്തിൽ മനസ്സിനെ ഏകാഗ്രതമാക്കാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റ് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് വേണ്ട ഇപ്പം തന്നെ ഉദാഹരണത്തിന് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നന്നായിട്ട് കളരി പഠിച്ച ഒരാളാണെങ്കിൽ കളരി അഭ്യസിച്ച അല്ലെങ്കിൽ ജൂഡോ കറാട്ടെ കുംഫു ഇങ്ങനെയൊക്കെയുള്ള മാർഷൽ ആർട്സൊക്കെ പഠിച്ചിട്ടുള്ള കമാൻഡോ ട്രെയിനിങ് ഒക്കെ വെച്ചാൽ പട്ടാളക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരു ഭിത്തി ഒരു മതിലൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഒരു ഏണീ കുന്നൊന്നും വേണ്ട ഒറ്റ ചാട്ടൻ്റെ മതിലൊക്കെ ചാടുമായിരിക്കും അങ്ങനെയൊക്കെയുള്ള അഭ്യാസികളുണ്ട് ചില വലിയ വലിയ കെട്ടിടത്തിൻ്റെയൊക്കെ മണ്ടയ്ക്ക് ഏണിയൊക്കെ ഇല്ല നമ്മൾ യൂട്യൂബിലൊക്കെ പോയാൽ കാണാം ഏണിയില്ല ഒന്നുമില്ല അവർ കുരങ്ങൾ കയറി പോകുന്ന പോലെ അല്ലെങ്കിൽ പുഷ്പം പോലെ കയറി പോകുന്ന കാണാം വലിയ വലിയ ബിൽഡിങ്ങിൻ്റെ മണ്ട് ചില കള്ളന്മാർക്ക് ഏണിയൊന്നും വേണ്ട അവർ ഏത് നിലയിലും താഴേന്ന് ഏണിയില്ലാതെ കയറിപ്പോവും മതിൽ ചാടിപ്പോവും നമ്മളെ കൊണ്ട് പറ്റുമോ അപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ അരവയറ്റിൻ്റെ അവിടുത്തെ അല്ലെ വയറിൻ്റെ ഹൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ കാല് കഴിയുന്നിടത്തുനിന്ന് ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ഒരു നാലടി അല്ലെങ്കിൽ മൂന്നടി പോലും എന്നെ കൊണ്ട് ചാടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിക്കുന്നില്ല എനിക്ക് എനിക്ക് ആ അഭ്യാസം അറിയത്തില്ല എനിക്കറിയത്തില്ല അപ്പോൾ എനിക്ക് ഒരു അഞ്ചടി ആറടി ഉയരമാണെന്ന് പറഞ്ഞാൽ പോലും എനിക്കൊരു ഏണി വേണ്ടിവരും കാരണം നമുക്ക് ആ അഭ്യാസം ഇല്ലാത്തതുകൊണ്ട് എന്ന് പറയുന്ന പോലെ അധ്യാത്മിക രംഗത്തെ ഫിലോസഫി അറിയാതെ നിത്യജീവൃത്തിക്ക് വേണ്ടി ജീവിക്കുന്നവരെ സംബന്ധിച്ചോളം ഈ അധ്യാത്മികത ഈ ഫിലോസഫി ഇതെന്ന് അവർക്കറിയത്തില്ല അവർക്ക് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് അന്നെന്നുള്ള ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് നടക്കണം അവരുടെ കാര്യങ്ങൾ നടക്കണം അതിനപ്പുറം അവർക്കൊന്നുമില്ല അതിനുവേണ്ടി അവരെ സംബന്ധിച്ചോളം ഏകമാകുന്ന ശൂന്യാകാശത്തോട് നോക്കി ഒന്നുമല്ലാത്ത ഈശ്വരനെ പിന്നെ അവനു തന്നെ സമർപ്പിക്കണം ധ്യാനത്തിലിരിക്കണം എന്നു പറയുന്ന ദ്വേതവും അല്ലെങ്കിൽ അദ്വേതം ഇതാണ് ദേവദാതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളും അവർക്കത് താല്പര്യവുമില്ല തലേക്കേറത്തുമില്ല അതായത് ഒരു ദാഹിക്കുന്ന ഒരാൾക്ക് വേണ്ടുന്ന വെള്ളമാണ് പച്ച വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പോൾ വെള്ളം വേണം വെള്ളത്തെക്കുറിച്ചുള്ള കഥ കേട്ടിട്ട് കാര്യമില്ലല്ലോ ഒരു ഒരു വെയിലത്ത് ഉച്ച വെയിലത്ത് പണിയുന്ന ഒരാൾ ഒരു വീട് ചെന്നിട്ട് ബെല്ലടിക്കുകയാണ് കോളിംഗ് ബെല്ലടിക്കുകയാണ് കോളിംഗ് ബെല്ലടിച്ചിട്ട് സാറേ ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ വെയിലത്ത് പണിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു ഒരു ശകലം വെള്ളം തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കഥകൾ തുറക്കുന്ന ആൾ കെമിസ്ട്രി വരെ പ്രൊഫസറാകുന്ന ആൾ അയ്യോ എന്താ വെളി നിൽക്കുന്നത് വന്നാട്ടെ കയറി ഇരുന്നാട്ടെ എന്നൊക്കെ പറഞ്ഞ് ഈ പറഞ്ഞ പാവം പിടിച്ച കൂലിവേലക്കാരുടെ വീട്ടിനുള്ളിൽ കയറ്റിയിരുത്തിയതിന് ശേഷം വെള്ളം നുമ്പി വെച്ചിട്ട് വെള്ളം ഞാൻ തരാം വെള്ളം തരുന്നതിന് മുമ്പ് ഈ വെള്ളത്തെക്കുറിച്ച് താങ്കളൊന്നും മനസ്സിലാക്കിക്കാട്ടെ ഇതിന് എച്ച് ടു ഒ രണ്ട് ഭാഗം ഹൈഡ്രജൻ ഒരു ഭാഗം ഓക്സിജൻ ചേരുന്നതാണ് വെള്ളം ഇത് ഇലക്ട്രോളിസിസ് മൂലം ഈ വെള്ളത്തെ നമുക്ക് രണ്ട് ഭാഗം ഹൈഡ്രജനും ഒരു ഭാഗം ഓക്സിജനും ആക്കി മാറ്റാൻ പറ്റും ആ രണ്ടും കോമ്പിനേഷനാണ് വാട്ടർ എന്നൊക്കെ പറഞ്ഞ് ഈ വെള്ളത്തെക്കുറിച്ച് കെമിക്കൽ കോമ്പിനേഷനും കെമിക്കൽ ഫോർമുലയും ഈ വെള്ളത്തെക്കുറിച്ച് പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഈ പ്രൊഫസർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് ഒക്കെ കറക്റ്റാണ് പക്ഷേ ഇപ്പോൾ ഈ കൂലിപ്പണി ചെയ്യുന്ന പാവം വെയിലത്ത് ജോലി ചെയ്തവൻ ഒരു വീട് കണ്ടപ്പോൾ ബെല്ലടിച്ച് ഒരു ഗ്ലാസ് വെള്ളമേ ചോദിച്ചുള്ളൂ അവൻ ഇതൊന്നും അറിയണ്ട അവൻ നിങ്ങളുടെ എച്ച് ടൂയും നിങ്ങളുടെ ഇലക്ട്രോളിസിസും നിങ്ങളുടെ മറ്റേ ഇതൊന്നും കെമിക്കൽ ഫോർമുല ഇതൊന്നും വെള്ളത്തെക്കുറിച്ച് അറിയണ്ട വെള്ളം എങ്ങനെ ഉണ്ടായി ഇതൊന്നും അവൻ അറിയണ്ട അവന് എന്താണ് ദാഹിക്കുന്നു വെള്ളം വേണം ഇപ്പം തന്നെ വേണം അത്രയേ ഉള്ളൂ അതിനപ്പുറം വേറെ കാര്യങ്ങളൊന്നും അവന് കേൾക്കണ്ട അവ ഈ പ്രൊഫസറി ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന എന്തോ പോലെ ഇരിക്കും എന്ന് പറയുന്ന പോലാണ് ഈ തത്വങ്ങൾ നമ്മൾ പറയുന്ന അദ്വേദം അദ്വേതം പിന്നെ ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് ഏകമാകുന്ന ഈശ്വറിലേക്ക് മനസ്സിനെ സമർപ്പിക്കണം എന്നിലേക്ക് വരണം അങ്ങനെ ഇങ്ങനെന്നൊക്കെ ഒക്കെ സത്യമാണ് അദ്വേത സിദ്ധാന്തവും സിദ്ധാന്തങ്ങളും ഇതെല്ലാം ഭയങ്കര മനോഹരമായ സംഗതികളാണ് പക്ഷേ നിത്യവൃത്തി ചെയ്യുന്ന ഒരാൾക്ക് കടമുള്ള ഒരാൾക്ക് ജോലിയില്ലാത്ത ഒരാൾക്ക് ജോലി വേണം കടവില്ലാത്തവർക്ക് കടം തീർന്നു കിട്ടണം സ്കൂൾ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്ത ഒരു രക്ഷാകർത്താവിനെ സംബന്ധിച്ചിടം വൈകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും സ്കൂൾ ഫീസ് അടയ്ക്കാനുള്ള കുട്ടിയുടെ സ്കൂൾ ഫീസ് അടയ്ക്കാനുള്ള പൈസ സംഘടിപ്പിക്കണം അതാണ് അവൻ്റെ പ്രശ്നം അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പറയുന്ന സിദ്ധാന്തങ്ങളൊന്നും കണ്ട അങ്ങേർക്ക് വേണ്ടുന്നത് എന്തെങ്കിലും പ്രാർത്ഥിക്കാനുള്ള ഒരു ഉപാധി ഒരു ടൂള് വേണം തൊട്ടു മുമ്പ് ഒരു പ്രതിമ വെച്ചിട്ട് ആ പ്രതിമയെ വെച്ച് പൂജിച്ച് പ്രാർത്ഥിച്ച് വായുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം നടക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അതാണ് സ്വർഗം അതാണ് ദൈവം അതിനപ്പുറം വേറെ ദൈവങ്ങളില്ല അതാണ് ഈ ഒരു ടൂൾ ഒരു ഉപാധി അതായത് ഒരു ഉയരത്തിലേക്ക് കയറാൻ കളരി അറിയാൻ വയ്യാത്ത ഒരാൾ ഒരു ഏണി ഉപയോഗിക്കുന്ന പോലെ അല്ലെങ്കിൽ ഉയരത്തിൽ പൊക്കം കുറഞ്ഞ ആളൊരു സ്റ്റൂൾ ഉപയോഗിക്കുന്ന പോലെ അതുമല്ല എങ്കിൽ വേറെ ഓരോ പണിക്ക് വേണ്ടി നമുക്ക് ടൂൾ ഉപയോഗിക്കുന്ന ഒരു 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 ഉപകരണം ഉപയോഗിക്കുന്ന പോലെ എളുപ്പത്തിന് വേണ്ടി ഒരു മാർഗം ഉപയോഗിക്കുന്ന പോലെ ഇവിടെയും ഏകമാകുന്ന ഈശ്വരനിലേക്ക് താൽക്കാലികമായി ഒന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടാൻ വേണ്ടി ഒരാൾ ചെയ്യുന്ന ഒരു ഒരു ടൂൾ മാത്രമാണ് ഈ പ്രതിമയും പ്രതിഷ്ഠയും ഒക്കെ പക്ഷേ ഹിന്ദുമത സനാതനധർമ്മത്തിൽ ഈ പ്രതിഷ്ഠകൾ എന്ന് പറയുന്ന പ്രതിമ എന്ന് പറയുന്ന ശിവനായാലും ബ്രഹ്മാവായാലും വിഷ്ണുവായാലും അത് സാങ്കല്പികമായിട്ടുള്ള ഈശ്വരനാണെന്ന് പറഞ്ഞാൽ ആ സങ്കല്പത്തിൻ്റെ പിന്നിൽ ഒരു വലിയ ഫിലോസഫിയുണ്ട് ഉണ്ട് എന്തുകൊണ്ടാണ് ലക്ഷ്മിദേവി താമരയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് സരസ്വതി കല്ലിൽ മേൽ ഉറച്ച ക പാറയുടെ പുറത്ത് ശിവൻ എന്താണ് എന്താണ് ബ്രഹ്മാവ് ഈ വിഷ്ണുവിൻ്റെ പൊക്കുൾക്കൊടിയിൽ നിന്ന് താമരയുടെ പുറത്ത് എന്തുകൊണ്ടാണ് സരസ്വതി ബ്രഹ്മാവിൻ്റെ ഭാര്യയാകുന്നത് എന്തുകൊണ്ടാണ് ലക്ഷ്മി ഈ പറയുന്ന വിഷ്ണുവിൻ്റെ ഭാര്യയാകുന്നത് എന്താണ് ഈ നീല നിറം വിഷ്ണുവിൻ്റെ ശരീരത്തിൻ്റെ നീല നിറം എന്താണ് എന്തുകൊണ്ടാണ് പാമ്പിൻ്റെ അനന്തശയനം എന്ന് പറയുന്ന ആ പിന്നെ 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 പാമ്പിൻ്റെ പുറത്ത് എന്തുകൊണ്ട് കിടക്കുന്നു ആ പാമ്പിന് അഞ്ച് തല അതെന്തുകൊണ്ടാണ് ഇതെല്ലാം ഒരു സിമ്പോളിസമാണ് അതല്ലാതെ വിഷ്ണുവിൻ്റെ പുക്കൾ കൂടിയിൽ നിന്ന് ഒരു താമര പൊങ്ങി വന്നിട്ട് ആ താമരയുടെ മണ്ടയ്ക്ക് പത്ത് തൊണ്ണൂറ് കിലോ ഭാരമുള്ള ഒരു ആൾക്ക് നിൽക്കാനോ ഇരിക്കാനോ പറ്റില്ല വളരെ വികൃതമാണ് മാത്രമല്ല ഇത്രയധികം ദൈവങ്ങളില്ല ഇതൊക്കെ സങ്കല്പങ്ങളാണ് ആ സങ്കല്പത്തിലേക്കാണ് വരുന്നത് ഓരോന്നോരോന്നായി ആ സങ്കല്പത്തെക്കുറിച്ച് പറയാം അതുപോലെ തന്നെ ലക്ഷ്മി ദേവി താമരയുടെ പുറത്ത് ഇരിക്കുക എല്ലാം നമ്മളിപ്പോൾ ഹിന്ദു നിൽക്കുക ഇപ്പം ഗണപതിയുടെ ആണെങ്കിൽ ആനയുടെ തല അല്ലെങ്കിൽ മുറുകൻ എന്താ പറയുക പിന്നെ മയിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വികൃതമാണ് ഇത് വികൃതമാണെന്ന് പറയുമ്പോഴും ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ധാരാളം ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് പ്രൊഫസേഴ്സ് വലിയ വലിയ സയൻറ്റിസ്റ്റ് ഇവരൊക്കെ എന്തോ മണ്ടന്മാരാണോ ഇത് കണ്ണടച്ച് ഇതൊക്കെ വിശ്വസിക്കാൻ ഇത് ഈ പണം കണ്ടാൽ നമുക്കറിയത്തില്ല ഈ അതെങ്ങനെയാണോ ഒരാളുടെ ബുക്കിൽ കൂടി ഇതൊരു താമര വരുന്നത് ഇതൊക്കെ നമുക്ക് കണ്ട ബോധ്യമാവത്തില്ലേ എങ്ങനെയാണ് പത്തറുപത്തഞ്ച് കിലോ ലക്ഷ്മിദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും പത്തറുപത്തഞ്ച് കിലോ എങ്കിലും കാര കാണത്തിൽ പട്ടസാരിയൊക്കെ കൊടുത്തുകൊണ്ട് താമരയുടെ പുറത്ത് നിൽക്കാൻ പറ്റുമോ നിങ്ങൾ ചിന്തിച്ചാൽ മതിയല്ലോ എങ്ങനെയാണ് താമരയുടെ പുറത്ത് കൈയും വിട്ട് നിൽക്കുക ഒരു മണൽ വാരുന്ന പോലെ നമുക്ക് കൈ വിട്ട് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ താമരയുടെ മണക്ക് എങ്ങനെയാണ് നിൽക്കുക ഇതൊക്കെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ ഇതൊക്കെ വളരെ സില്ലിയായിട്ട് തോന്നില്ലേ എന്നിട്ടും ആൾക്കാരെ ഇത്രയും പ്രൊഫസേഴ്സ് എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് ഇവിടെയൊക്കെ ഇതിനെയൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു തത്വം കാണത്തില്ലേ ഒരു ഫിലോസഫി കാണത്തില്ലേ അപ്പോൾ ഏകമാകുന്ന ഈശ്വരനെ സർവ പിന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും പെട്ടെന്ന് ആരാധിക്കാനും ധ്യാനിക്കാനും പറ്റാത്തോണ്ട് അവരൊരു ടൂൾ ഉണ്ടാക്കി അവരൊരു ടൂൾ പക്ഷേ ഹിന്ദു മതത്തിൽ വെറുതെ ഒരു പ്രതിമ ഉണ്ടാക്കിയാലും ഞാൻ പറഞ്ഞു ആ പ്രതിമയ്ക്കും ആ പ്രതിഷ്ഠയ്ക്കും ഒക്കെ ഓരോ സങ്കല്പങ്ങളുണ്ട് ആ ഈശ്വര സങ്കല്പങ്ങൾ ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം ഇനിയും തൊട്ടടുത്തതിനകത്ത് സങ്കല്പങ്ങളെക്കുറിച്ച് നോക്കാം നമുക്ക് ഇനി സങ്കല്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടെ ഒന്ന് മനസ്സിലാക്കണം ഇവിടെ അതൊന്ന് പറഞ്ഞോട്ടെ സങ്കല്പം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇമാജിനേറ്റീവ് ഈ പ്രതിമകളൊക്കെ ഈ ശിവനായാലും പാർവതിയായാലും വിഷ്ണുവായാലും ബ്രഹ്മാവായാലും സങ്കല്പങ്ങളിൽ പെടുന്ന മനുഷ്യസങ്കല്പമാണ് ഈശ്വര സങ്കല്പം എന്നാണ് പറയുന്നത് ഈശ്വറിനെക്കുറിച്ചുള്ള സങ്കല്പം സങ്കല്പം എന്ന് പറഞ്ഞാൽ വാക്ക് തന്നെ വളരെ സ്പഷ്ടമാണ് സങ്കല്പിച്ച് സൃഷ്ടിച്ചേക്കുന്ന അല്ലാതെ യഥാർത്ഥത്തിൽ ഒരു മന്ത്രി പറഞ്ഞ പോലെ ശിവനൊക്കെ ജീവിച്ചിരുന്നതായിട്ട് തെളിവില്ലെന്ന് എങ്ങനെ തെളിവുണ്ടാവും അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടില്ല ഇനിയും ജീവിച്ചിരുന്നാലും ഈ ഉള്ള ദൈവങ്ങളെല്ലാം ഇന്ത്യയിൽ തന്നെയാണോ സംഭവിച്ചേക്കുന്നത് ഈ ഭൂമിയിൽ വേറെ എങ്ങും പോകാതെ എല്ലാം ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലും കൂടുതലും വരുന്ന ഇവരൊക്കെ വടക്കേ ഇന്ത്യയിലാണ് അപ്പോൾ ഇതൊക്കെ സങ്കല്പങ്ങളാണ് വാസ്തവത്തിൽ ആ സങ്കല്പങ്ങൾ എന്തുകൊണ്ടാണ് ശിവൻ്റെ തലേന്ന് വെള്ളം ഗംഗ ഒഴുകുന്നത് എന്തുകൊണ്ടാണ് അവിടെ ചന്ദ്രകലയുള്ളത് എന്തുകൊണ്ടാണ് സരസ്വതി പാറയുടെ പുറത്ത് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ലക്ഷ്മി ദേവി പിന്നെ താമരയുടെ പുറത്ത് കയ്യും വിട്ടു നിൽക്കുന്നത് ഇതൊക്കെ സങ്കല്പങ്ങളാണ് ഈശോ അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞ ഇമാജിനേറ്റീവ് ഇമേജ് ആ വാക്കൊന്ന് ശ്രദ്ധിച്ച് ഇമാജിനേറ്റീവ് ഇമേജ് അതിന് ഇമേജ് പോലും അല്ല ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഫോട്ടോ അല്ലെങ്കിൽ പടം ആ പടം എടുക്കണമെങ്കിൽ ആ ഫോട്ടോ എടുക്കണമെങ്കിൽ ഇമേജ് എടുക്കണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഫ്രണ്ടി വേണം ഇന്ന പോലെ എന്ന് കാണുന്ന ഒരു സാധനം വേണം എങ്ങനെയാണ് കാണാത്തൊരു ഈശ്വരനെക്കുറിച്ച് നമുക്കൊരു പടം വരയ്ക്കാൻ കഴിയുക ആര് കണ്ടിട്ടില്ല ഇതുവരെ കാണാത്ത ഈശ്വരനെക്കുറിച്ച് പടം വരയ്ക്കാൻ പറ്റുമോ അതിനായി ഇമാജിനേറ്റീവ് ഇമേജ് എന്ന് പറയുന്നത് ഇമേജ് ഇമാജിൻ ചെയ്ത് അതായത് ഒരു പടം സങ്കല്പിച്ചു വരച്ചേക്കുന്ന പടം സങ്കൽ മനുഷ്യ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു വരച്ചേക്കുന്ന പടം ശിവം ബ്രഹ്മാവ് ഇങ്ങനെ ആയിരിക്കണം ബ്രഹ്മാവിങ്ങനായിരിക്കണം ബ്രഹ്മാവിൻ്റെ നാല് തലയുണ്ടെങ്കിൽ ആ നാല് തലയ്ക്ക് എന്താണ് അർത്ഥം ഇങ്ങനെയുണ്ട് അതുപോലെ തന്നെ വിഷ്ണു നീലനിറം ഈ സരസ്വതി പിന്നെ പാറയുടെ പുറത്തിരിക്കുന്നു ആ സങ്കല്പം ആ സങ്കല്പത്തിന് ഒരു അർത്ഥമുണ്ട് അത് ഓരോന്നിനും അർത്ഥമുണ്ട് ആ അർത്ഥം വെച്ചുള്ള ആ സങ്കല്പം അതാണ് ഈ സങ്കല്പം എന്ന് പറയും ഇമാജിനേറ്റീവ് ഇമേജ് ഇപ്പോൾ ഒരു ഉദാഹരണം ഇമാജിനേറ്റീവ് ഇമേജ് എൻ്റെ പറയാം ഇപ്പോൾ പലവിധ കലാകാരന്മാരുണ്ട് അവർക്കിപ്പം മമ്മൂട്ടിയെ മോഹൻലാലിനെയും കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല കാണണമെന്നില്ല നമ്മളിപ്പോൾ മമ്മൂട്ടിയെ കണ്ടു മോഹൻലാലിനെ കണ്ടു ഇപ്പം മമ്മൂട്ടിയെ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ സിനിമയിൽ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഒരു പേനസ് എടുത്ത് കറക്റ്റായിട്ട് മമ്മൂട്ടിയെ അതായത് ക്യാമറയും കൊണ്ട് ഫോട്ടോ എടുത്താൽ പോലും ഇത്രയും പറ്റാതെ അത്ര ഭംഗിയായിട്ട് മമ്മൂട്ടിയെ വരയ്ക്കുന്നവരുണ്ട് പടം കാണണ്ട ചുമ്മാ സങ്കല്പിച്ചവർ വരയ്ക്ക് പക്ഷെ എന്താ സംഭവം മമ്മൂട്ടിയെ നേരിട്ട് കണ്ടില്ലെങ്കിലും മമ്മൂട്ടിയുടെ മുഖം വേറെ പടത്തിലോ വേറെ സിനിമയിലോ അവർ കണ്ടിട്ടുണ്ട് അങ്ങനെ അവർക്ക് വരയ്ക്കാൻ പറ്റും പക്ഷേ എന്താ ഒരു പടവോ അല്ലെങ്കിൽ ഒന്നും ഈ സരസ്വതി ദേവിയെക്കുറിച്ചോ ബ്രഹ്മാവിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചും കാണാതെ വരയ്ക്കുക അതാണ് സങ്കല്പം ഇപ്പം മോഹൻലാലിനെ ഒരിക്കലും കാണാത്ത ഒരു സായിപ്പിനോട് മോഹൻലാലിനെ കണ്ടിട്ടേ ഇല്ലോ മോഹൻലാലിനെ വരയ്ക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എങ്ങനെ വരയ്ക്കും വരയ്ക്കാൻ പറ്റുമോ അപ്പോൾ പിന്നെ മോഹൻലാലിനെ കണ്ടൊരാൾ പറയും ഒരു മോഹൻലാൽ ഇങ്ങനെ മൂക്കുണ്ട് ഇങ്ങനെ മീശയുണ്ട് കണ്ണിങ്ങനെയുണ്ട് മുടി ഇങ്ങനെയാണ് ചെവി ഇങ്ങനെയാണ് അല്ല അപ്പോൾ പിന്നെ അങ്ങനെ വരച്ച് നോക്കുമ്പോൾ ഈ കണ്ണ് എത്ര വലുതല്ല ഇത്ര ചെറുതാണ് എന്നൊക്കെ പറഞ്ഞ് 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 വേണമെങ്കിൽ കണ്ട ഒരാൾക്ക് കാണാത്ത ഒരാളെ കൊണ്ട് വരപ്പിക്കാൻ പറ്റും പക്ഷേ അങ്ങനെ ആരും കാണാത്ത ആരും ഇന്നും വരെ കാണാത്ത ഒരു സംഗതി വരയ്ക്കുന്നതിനായി ഇമാജിനേറ്റീവ് ഇമേജ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇമാജിനേറ്റീവ് ഇമേജസ്സാണ് വാസ്തവത്തിൽ സനാതനധർമ്മത്തിലെ മുഴുവൻ ദൈവങ്ങൾ അപ്പോൾ അതിനൊരു ഉദാഹരണം പറയാം ഉദാഹരണത്തിന് സരസ്വതി ദേവി സരസ്വതി ദേവി ഇരിക്കുന്നത് പാറയുടെ പുറത്താണ് ആ പാറയുടെ പുറത്ത് ഇരിക്കുന്നത് വിദ്യ എന്ന് പറയുന്നത് ഉറപ്പുള്ളതായതുകൊണ്ടാണ് അതേസമയം ലക്ഷ്മി ദേവി ഇരിക്കുന്നത് നിൽക്കുന്നത് കൈയും വിട്ട് നിൽക്കുന്നത് താമരയുടെ പുറത്താണ് താമര സ്ഥിരതയില്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ പണം സ്ഥിരതയില്ലാത്തതാണ് ഇന്നത്തെ പിച്ചക്കാരൻ നാളത്തെ ഒരു ലോട്ടറി അടിച്ചാൽ പണക്കാരനാകാം കോടീശ്വരനാകാം കോടീശ്വരനായിട്ടുള്ള പല ഫിലിം പ്രൊഡ്യൂസർമാരും മുതലാളിമാരും ഇന്ന് പിച്ചച്ചട്ടി എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ആരുടെയും പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പറയുന്നില്ല നമ്മുടെ നാട്ടിലും വിദേശത്തും ഒക്കെ വിദേശത്ത് ചില രാജ്യത്തിൻ്റെ രാജാവായിട്ടിരുന്നവർ അവസാനം തൂക്കേറി കയറി അവരെ പിടിക്കുമ്പോൾ ഓടയിൽ പിടിച്ചെടുക്കുന്ന ഈ കഥകൾ നമ്മൾ ലൈവായിട്ട് ടി വിയിലൂടെ കണ്ടതാണ് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച ഒരു രാജ്യം മൊത്തം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് അവസാനം എടുക്കുന്ന അവസ്ഥ അപ്പോൾ ലക്ഷ്മി പണം എന്ന് പറയുന്നത് അങ്ങനാണ് സ്ഥിരതയില്ലാത്തതാണ് ഉറപ്പില്ലാത്തതാണ് ഏത് സമയവും ടപ്പോ എന്ന് പറഞ്ഞ് വീഴാവുന്ന താമരയുടെ പുറത്ത് നിൽക്കുന്ന താമര എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടെങ്കിൽ നിൽക്കത്തുള്ളൂ താമര പൂവ് വെള്ളത്തിൽ നിന്ന് വെളിയിലിട്ടാൽ ഇങ്ങനെ കുണോ എന്ന് പറഞ്ഞാൽ താഴെ കിടക്കും അതിന് താമരയ്ക്ക് താമരയുടെ പൂവിന് ആ തണ്ടിന് താമരയെ നിലനിർത്താൻ പോലും ഗപ്പില്ല അത് വെള്ളം ചുറ്റും ഉണ്ടായത് കൊണ്ട് വെള്ളത്തിൻ്റെ ഇതിൽ താമര ഇങ്ങനെ വിടർ നിൽക്കുകയാണ് അങ്ങനെ ഒരു ഉറപ്പുമില്ലാത്ത തണ്ടിനും ഒന്നിനും ഒരു ഉറപ്പുമില്ലാത്ത വളരെ ബലഹീനമായിട്ടുള്ള സാധനത്തിൽ കൈയും വിട്ട് നിൽക്കുകയാണ് ലക്ഷ്മി ദേവിയെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് പണമെന്ന് പറയുന്നത് മറിച്ച് വിദ്യ എന്ന് പറഞ്ഞതോ ഇപ്പോൾ എനിക്ക് അറിവുണ്ട് എൻ്റെ അറിവ് എൻ്റെ പോക്കറ്റിൽ ഇരിക്കുകയാണ് എൻ്റെ എൻ്റെ മനസ്സിൽ പോക്കറ്റിൽ പോക്കറ്റിരിക്കുകയല്ല ആ മനസ്സിരിക്കുന്ന അറിവ് എങ്ങനെ പോകാൻ എൻ്റെ അറിവ് വർദ്ധിക്കത്തേ ഉള്ളൂ കുറയത്തില്ല ഒരു കാരണവശാലും കുറയത്തില്ല കൂടിക്കൊണ്ടുവരിക അതുകൊണ്ടാണ് സരസ്വതി ദേവി എന്തുകൊണ്ട് പാറയുടെ പുറത്ത് ഇന്ന ഉറച്ച ഇരിപ്പാണത് ഉറച്ച ഇരിപ്പ് ഇനിയും തൊട്ടടുത്ത് തന്നെ ഇതിപ്പോൾ ഒത്തിരി നീണ്ടുപോയി അതുകൊണ്ട് തൊട്ടടുത്ത് ഇനി സങ്കല്പത്തെക്കുറിച്ച് പറയാം സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തമാണ് എന്ന് പറയും ഓരോ സങ്കല്പങ്ങൾ എടുത്തെടുത്ത് പറയാം ആദ്യമേ നമുക്ക് സരസ്വതി ദേവിയുടെ സങ്കല്പം വിദ്യാരംഭമാണല്ലോ വിദ്യാദേവിയായോട് വിദ്യാദേവിയുടെ സങ്കല്പം അതായത് ആ സങ്കല്പത്തിനകത്ത് മയിൽ എന്താണ് സൂചിപ്പിക്കുന്നത് വീണ എന്താണ് സൂചിപ്പിക്കുന്നത് പിന്നെ നാല് കൈ എന്തുകൊണ്ടാണ് സരസ്വതി കൊണ്ട് എന്തുകൊണ്ട് പാറയുടെ പുറത്ത് തൊട്ടുപുറകിൽ ഒരു നദി ഒഴുകുന്നുണ്ട് അതെന്തു ഇങ്ങനെ വിശദമായിട്ട് ഓരോ സങ്കല്പങ്ങൾ പറയും അപ്പോൾ മനസ്സിലാവും സങ്ക ആ സങ്കല്പം പറഞ്ഞപ്പോൾ ആ സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കലാകാരം വരച്ച് വെച്ചേക്കുന്ന പടമാണ് സരസ്വതി ലക്ഷ്മി ബ്രഹ്മാവും ശിവനും ഒക്കെ അല്ലാതെ ഇവർ ഒരു മന്ത്രി പറഞ്ഞ പോലെ ഭൂമി നടന്നതായിട്ട് തെളിവില്ലെന്ന് പറഞ്ഞാൽ തെളിവല്ല ഇത് മനുഷ്യ സങ്കല്പമാണ് ഈശ്വര സങ്കല്പം എന്നാണ് പറയുന്നത് ആ സങ്കല്പങ്ങൾ എന്താണെന്ന് തൊട്ടടുത്ത് പറഞ്ഞിട്ട് പിന്നെ ചരിത്ര പുരുഷന്മാരുടെ ചരിത്രത്തെക്കുറിച്ചും പറഞ്ഞിട്ട് അടുത്തയിലേക്ക് നമുക്ക് പോകാം അതുകൊണ്ട് ഇത് കേട്ടവർക്കെല്ലാം നന്ദി അടുത്തതിനകത്ത് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം